ടി പി ചന്ദ്രശേഖര വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് അനധികൃത ശിക്ഷ ഇളവ് നൽകിയത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സണ്ണി ജോസഫ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നടപടിക്രമം അനുസരിച്ച് മാത്രമേ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് സ്പീക്കർ അടിയന്തര പ്രമേയം നിഷേധിച്ചത്? അഭിലാഷ്, രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് അനധികൃതമായി പരോളും അതുപോലെ തന്നെ ശിക്ഷ ഇളവും നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പ്രധാന ആരോപണം. ടി പി വധക്കേസ് പ്രതികളിലെ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ പരോൾ നൽകി. 211 ഈ സർക്കാർ അധികാരത്തിന് ശേഷം 211 ദിവസമാണ് കുഞ്ഞനന്ദൻ പുറത്തു കഴിഞ്ഞത്. ഇപ്പോൾ കുഞ്ഞനന്ദനെ മോചിപ്പിക്കുന്നതിൽ നടപടികളും സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ ടി പി വിധവ രമയുടെ മൊഴി നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോയി എടുത്തിരുന്നു. കുഞ്ഞനന്ദനെ മോചിപ്പിക്കുന്നതിന് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്നറിയാൻ ഇന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥൻ രമയുടെ മൊഴിയെടുക്കുകയാണ്. ഇത്തരത്തിൽ അനധികൃത ശിക്ഷ ഇളവ് നൽകാൻ നടപടി സർക്കാർ നടത്തുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. ജയിലിലെ അന്തേവാസികൾക്ക് അവധിയും അടിയന്തര അവധിയും സാധാരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് സർക്കാർ നടപടിയെടുക്കുന്നത്. ടി പി കേസിലെയും യു ഡി എഫുകാരായ മറ്റ് അഞ്ചുപേരുടെയും കാര്യമാണ് ജയിൽ ഉപദേശക സമിതിക്ക് മുന്നിൽ വന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രേരണയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെയും ആരെയും മോചിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ല, നടപടികൾ തുടങ്ങിയിട്ടുമില്ല. അത്ര കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിയമപ്രകാരം മാത്രമേ ആർക്കും ശിക്ഷ ഇളവ് നൽകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഈ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് ജയിൽ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ. അവരാണ് ഇത്തരം ശിക്ഷ ഇളവിന് നടപടി സ്വീകരിക്കുന്നത്. ഇതെന്ത് ന്യായമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കുഞ്ഞനന്ദനെ മോചിപ്പിക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ് കുഞ്ഞനന്ദൻ തന്റെ അടുത്ത സുഹൃത്തെന്ന്. അത്തരമൊരു അടുത്ത സുഹൃത്തിനെ മോചിപ്പിക്കാൻ ഭരണഘടനാ വിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെടുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ജയരാജനേക്കാൾ ആകാശ് തില്ലങ്കേരിയെയും അതുപോലെ തന്നെ കിർമാണി മനോജിനെയും ഒക്കെ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളാക്കിക്കൂടിയെന്ന പരിഹാസവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ നടപടി അതീവ ഉത്കണ്ഠയോടെയാണ് കേരളീയ സമൂഹം കാണുന്നത്. കുഞ്ഞനന്ദൻ ജയിൽ മോചിതനാകുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ നേരത്തെ പലതവണ പാർട്ടി സമ്മേളനങ്ങളടക്കം കുഞ്ഞനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് നിയമലംഘനവും ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് അനധികൃത ശിക്ഷ ഇളവ് നൽകുന്നു എന്ന് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി.